ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനലിൽ. സോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ടോപ്പ് 5 ഡിഫൻഡേഴ്സ് അണ്ടർ 1 crore ഇൻ ഫിഫ മൊബൈൽ. എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് 5 ഡിഫൻഡേഴ്സിനെ, 1 crore, 1 crore താഴെ ടോപ്പ് 5 ഡിഫൻഡേഴ്സിനെ നമ്മൾ എന്താ വെച്ചാൽ ചെറിയൊരു റിവ്യൂ നടത്തുകയാണ്. കാര്യങ്ങൾ കാറ്റഗറീസൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ നമുക്ക് ഇനിയും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് ഉണ്ടാക്കാൻ പയ്യും. അപ്പം നമുക്ക് പോവാം, വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ഫസ്റ്റ് അക്കാൻജി എന്നൊരു പ്ലെയറിനെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ പ്ലെയറിനെ എടുത്തു, ഇതിൻ്റെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് റിവ്യൂ നടത്താം. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം, ആദ്യം ആളൊന്ന് എടുത്ത് നോക്കാം നമുക്ക്. സോ അപ്പം ആൾ 103 നമുക്ക് കിട്ടുക. അപ്പോൾ 110 വരെ പോകുന്നവർ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഡിഫെൻഡിങ് തന്നെ സ്കിൽ ബൂസ്റ്റ് പ്ലസ് 7 ആണ്. അപ്പോൾ ആൾക്ക് 7 സ്കിൽ ബൂസ്റ്റ് കിട്ടുന്നവർ പറയുന്നുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളോട് നോക്കുമ്പോൾ ആൾ 109 പേസ് ഉണ്ട്. ആളൊരു ഡിഫെൻഡറാണ്. സോ 109 പേസൊക്കെ അത്യാവശ്യമായിട്ട് വേണം, അല്ലെങ്കിൽ എന്താ പറയുക, അത് ഓക്കെയാണ്. ആ കാര്യമൊക്കെ എന്താ പറയുക, ടാർഗറ്റൊക്കെ ഓക്കെയാണ്. 82 ഷൂട്ട് കൊടുത്തിട്ടുണ്ട്, 106 പാസിങ്ങും ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം 100 മേലെ പാസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾ 103 റേറ്റഡ് ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്ത് മനസ്സിലാക്കി വെക്കട്ടോ. ആൾ 105 ഡ്രിബ്ലിങ് കൊടുത്തിട്ടുണ്ട്. 124 ഡിഫെൻഡിങ് ആൾക്ക് 124 അത് ഫുള്ളായിട്ട് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡിഫെൻഡിങ്ങിന് സ്കിൽ ബൂസ്റ്റും ഉണ്ട്. പിന്നെ 116 ഫിസിക്കലാണ് ആൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഇൻ്റർഫേസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആളെ ഒരു ഇത് എന്ന് പറയുന്നത് ഒരു 100 അതുപോലെ ആർട്ടിബിൾസൊക്കെ 100 മേഖലയിലുള്ള ഏറിയും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഷൂട്ട് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് ഏകദേശം 100 മേഖല കൊടുത്തിട്ടുണ്ട് എല്ലാം. ഷൂട്ടിംഗ് വെച്ച് സോ അത് ഏകദേശം എല്ലാ പ്ലെയറിനും ഒരു ആർട്ടിബിൾസ് അവർ കുറക്കും. സോ അത് മെയിൻലി എല്ലാ പ്ലെയേഴ്സിനും ഉള്ളതാണ്. പിന്നെ ആളെ ബയോസൊക്കെ പോകുമ്പോൾ സ്വിറ്റ്സർലാൻഡാണ് ആൾ ഇൻ്റർനാഷണല്. പിന്നെ ഫിഫ വേൾഡ് കപ്പ് ടീമിൻ്റെ കാർഡാണ് കേട്ടോ. ജസ്റ്റ് നോക്കാം നമുക്ക്. ഇനി ആളെ സ്കിൽ ബൂസ്റ്റ്, ഡിഫെൻഡിങ് സ്കിൽ ബൂസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇതവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാൻഡിങ് ടാക്കിൾ കൂടും, മാർക്കിംഗ്, അവയർനെസ്, ലോങ് പാസിങ് സ്പ്രിൻറ്റ് സ്പീഡ്, ഇത്രയും കാര്യങ്ങളാണ് ആൾക്ക് ആട്രിബ്യൂട്ട്സിൽ എന്ത് ചെയ്യുക, പ്ലസ് ആയിട്ട് വരിക. സോ ജസ്റ്റ് സ്കിൽ ബൂസ്റ്റിൻ്റെ യൂസ്ഫുൾ എന്ന് വെച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം ആട്രിബ്യൂട്ട്സിലോട്ട് പോകുമ്പോൾ. 108 ആക്സലറേഷൻ കൊടുത്തിട്ടുണ്ട്, 113 സ്പ്രിൻറ്റ് സ്പീഡ്, 89 ഫിനിഷിങ്. അത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്താ പറയുക, ആൾ ഡിഫൻഡർ ആൻഡ് ഡിഫെൻഡിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. 110 ഷൂട്ട് പവർ ആൾക്ക് കൊടുത്തത്, 113 ഷൂട്ട് പാസിംഗ് കൊടുത്തത്, 114 ലോങ് പാസിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആൾക്ക് ഷൂട്ട് പവർ കൊടുത്തിട്ടുണ്ട്. ബട്ട് മറ്റോടത്ത് നമ്മൾ ഷൂട്ടിംഗ് 82 കാണാൻ കഴിഞ്ഞുള്ളൂ. ബട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആട്രിബ്യൂട്ട്സ് അവരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ അവർ എന്താ പറയുക, മൊത്തം കൂട്ടുമ്പോൾ കുറഞ്ഞു വരുന്ന 113 ഷൂട്ട് പാസിങ് ലോങ് പാസിങ് ഒക്കെ ആൾക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. 100 മേലെ ആൾക്ക് ഓൾറെഡി അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സൊക്കെ നന്നായിട്ടുണ്ടാവും. 105 കോൺട്രോൾ, 120 റിയാക്ഷൻസ്, 101 ബാലൻസ്, 125 മാർക്കിംഗ്, 125 സ്റ്റാൻഡിങ് ടാക്കിൾ, 102 സ്ലൈഡിങ് ടാക്കിൾ. സോ അപ്പം ടാക്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ആളൊരു ഡിഫെൻഡിങ് ആണ്. അതൊക്കെ 120 മേലെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ആളൊരു ഡിഫെൻഡിങ് സ്കിൽ ബൂസ്റ്റ് ആണ് ആൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെ പ്ലസ് ആവുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് ആൾക്ക് സ്കിൽ ബൂസ്റ്റ് യൂസ് ചെയ്ത ആളെ നന്നായിട്ട് കളിക്കും. 118 ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ട്, 119 സ്ട്രെങ്ത്, 112 അഗ്രഷൻ, 115 ജമ്പിങ്ങും ആൾക്ക് കൊടുത്തിട്ടുണ്ട്. സോ അപ്പം ഇനി ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ട്രെഡ്സ് ഒന്നും ആൾക്ക് കൊടുത്തിട്ടില്ല. ഹൈറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ 1.87 ഹൈറ്റ്, വെയ്റ്റ് 91 kg, ഡിഫൻഡ് വർക്ക് റേറ്റ് മീഡിയം, രണ്ട് വർക്ക് റേറ്റ് മീഡിയം, ബോൾ റോള്. സോ സെലിബ്രേഷൻ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ട്രൈറ്റ്സ് കൊടുത്തിട്ടില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഒപ്പീനിയനിൽ ഞാൻ ആളെടുക്കാനുള്ള കാരണം എന്നല്ല, ആളെടുക്കാനല്ല, ആളെ എന്താ പറയുക പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ആളെ ആട്രിബ്യൂട്ട്സ് തന്നെയാണ്. കാരണം എല്ലാത്തിനും മീഡിയം ആട്രിബ്യൂട്ട്സ് ആൾക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിനും അത്യാവശ്യത്തിന് ആട്രിബ്യൂട്ട്സ് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളൊരു സോളിഡായിട്ട് കളിക്കുന്ന പ്ലെയറായിരിക്കും. ഒരു ഡിഫെൻഡിങ്ങിന് അത്യാവശ്യം ഡിഫെൻഡിങ്ങും ഉണ്ടാവും, ഇനി കയറി കളിക്കുന്ന ആ രീതിയിലും കളിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ടീമിന് യൂസ് ചെയ്താൽ യൂസ്ഫുള്ളായിട്ട്, അങ്ങനെ പ്ലാസ്റ്റിക് ഇത് കളിക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഒരു ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മാനുവൽ അക്കാൻജി എന്ന് പറഞ്ഞ പ്ലെയറിനെ പ്രിഫർ ചെയ്യുന്നത്. സോ അപ്പം ഇനി നെക്സ്റ്റ് പ്ലെയറിലോട്ടൊക്കെ പോകട്ടെ നമുക്ക്, ജസ്റ്റ് നോക്കാം. അപ്പം ഇനി സ്ലായി എന്ന് പറഞ്ഞൊരു പ്ലെയറാണ് നമുക്ക് ഇവിടെ നാഷണൽ ഹീറോസ് എന്ന പ്ലെയറാണ് ആൾ. ജസ്റ്റ് ആളെ ബാക്കിയുള്ള അതിലോട്ടൊക്കെ പോകുമ്പോൾ ആൾക്ക് കാണാനുള്ളത് എന്ന് വെച്ചാൽ 106 പേസ്, 107 ഷോ, സോറി 106 പേസ് അല്ല, സോറി നമുക്ക് ആദ്യം മറ്റേ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. 103 OVR, 113 വരെ കുറവെന്ന് പറയുന്നുണ്ട്. ടാക്ലിംഗ് ആണ് ആൾക്ക് എന്തുള്ള സ്കിൽ ബൂസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് അത് നോക്കി വെക്കുക. പിന്നെ ആ പ്ലെയറിനെ ബയോയിലോട്ട് പോകുമ്പോൾ ഹംഗറി ഇൻ്റർനാഷണൽ, ഹംഗറി നാഷണൽ ഹീറോസ് ആണ് ആളത്. അപ്പം ആളെ സ്കില്ലും ഒക്കെ സെക്കൻഡ് സ്റ്റാറാണ്, ഡിഫൻഡറാണല്ലോ. പിന്നെ സ്ട്രോങ് ഫുഡ് ജസ്റ്റ് നോക്കി വെക്കുക. കാരണം 5-3 ആൾക്ക് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം 5 ഉള്ളത് തന്നെ കളിപ്പിക്കാൻ അടുപ്പിക്കാനും ശ്രമിക്കുക. സോ അപ്പം
ബാക്കിയുള്ള പോകുമ്പോൾ 106 പേസ്, 79 ഷൂട്ട്, 101 പാസ്, 108 ഡ്രിബ്ലിങ്, 107 ഫിസിക്കൽ. ഇതിൽ ഫിസിക്കലും 116 ഡിഫെൻഡിങ്ങും കാര്യങ്ങളും, ഡിഫെൻഡിങ് കൂടാണ്ടിങ്ങും. അപ്പം അത് രണ്ടും എന്താ പറയുക ഒരു ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. ഐ തിങ്ക് വളരെ പക്കാ ഡിഫൻഡറായിട്ട് കളിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ടാക്ലിംഗ് സ്കിൽ ബൂസ്റ്റും കൊടുക്കുക. കാരണം അല്ലെങ്കിൽ ടാക്ലിങ്ങിൻ്റെ സ്കിൽ ബൂസ്റ്റ് ഒന്നും അധികം വരാത്തതാണ്. അപ്പോൾ പക്ക ഒരു എന്താ പറയുക ഡിഫൻഡറായിട്ട് കളിക്കുന്ന പ്ലെയറാണ് ആൾ എന്നുള്ള ഈ ആട്ടബോർഡ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 100 ആക്സിലറേഷൻ കൊടുത്തിട്ട്, 112 സ്പ്രിൻറ്റ് സ്പീഡ്, ഇനി പൊസിഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ലോങ് പാസിങ് ഷോർട്ട് പാസിങ്. സോ അപ്പം ഇത്രയും കാര്യങ്ങൾ ആൾക്ക് ഇപ്പം 100 കൊടുത്താൽ, ഇനി നമുക്ക് വാക്കിലും കൂടി നോക്കുമ്പോൾ 106 ക്രോസിങ് കൊടുത്തിട്ട്, 115 റിയാക്ഷൻസ്, 115 മാർക്കിങ്, 115 സ്റ്റാൻഡിങ് ടാക്കിൾ, സ്ലൈഡിങ് ടാക്കിൾ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. 124 അവയർനെസ്, ഹെഡിങ്, സ്ട്രെങ്ത്, അഗ്രഷൻ, ജമ്പിങ്, ഇത്രയും കാര്യങ്ങൾ ആൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലൂടെ ആളെ പ്രൈസും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വെയ്റ്റ് 23 kg, 1.92 ഹൈറ്റും, പിന്നെ അറ്റാക്കിംഗ് റെക്കറേറ്റ് മീഡിയം, ഡിഫൻഡീവ് റെക്കറേറ്റ് ഹൈയും, സ്കിൽ ബോ ബോൾ റോഡും, സെലിബ്രേഷൻ ഷോൾഡർ ടെസ്റ്റ് ചെയ്യുന്ന സെലിബ്രേഷൻ, ലോങ് പാസറാണ്, സോളിഡ് പ്ലെയറാണ്. സോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ആളൊരു ഡിഫൻഡിങ്ങിൽ നിൽക്കുന്നൊരു നിന്ന് മാത്രം കളിക്കുന്നൊരു പ്ലെയറായിരിക്കുന്നു. അതിപ്പോൾ നമുക്ക് ബോധ്യം ഡിഫൻഡിങ്ങിൽ നിന്ന് കളിക്കുന്ന സോളിഡ് പ്ലെയറാണ് ലോങ് പാസ്സർ. ലോങ് പാസ്സർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഡിഫൻഡിങ് നിന്ന്, കാരണം അത്രയും ലോങ് പാസ് ആവശ്യം ഉണ്ടാവുക നമ്മളെ ഡിഫൻഡിങ്ങിൽ മാത്രം നിന്ന് കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ ആളൊരു പക്കാ ഡിഫൻഡറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ആളധികം കയറി കളിക്കുന്ന പ്ലെയറല്ല. അപ്പം നിങ്ങൾ ആ രീതിയിൽ കളിക്കുന്ന ഒരു പ്ലാൻ ശൈലിയുള്ള പ്ലെയറാണ് ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, ജസ്റ്റ് ആളെ എന്ത് ചെയ്യുക സെൻറ്റർ ബാക്കിൽ വെച്ച് കളിപ്പിച്ചാൽ ആളധികം കയറാതെ അവിടെ നിന്ന് സോളിഡായിട്ട് കളി കളിപ്പിച്ച് തരും. ആൾ ഡിഫൻഡിങ് മാത്രം ചെയ്യുള്ളൂ, ആൾ എതിർ വരുമ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് ആൾ ഡിഫെൻഡ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇലായിൻ്റെ ഇത് കഴിഞ്ഞു, ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് പോകുമ്പോൾ ഡയറും തന്നെ പ്ലെയറാണ്. സോ 103, അതായത് 103 റേറ്റഡ് ആണ് നമ്മളെ ഡയറുള്ളത്. അപ്പം ആൾ 113 വരെ പോകുന്നൊക്കെ പറയുന്നുണ്ട്. +10 സ്കിൽ ബൂസ്റ്റ് ആൾക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ മാർക്കിംഗ് ആണ് സ്കിൽ ബൂസ്റ്റ് കൊടുത്തിട്ട്. അതായത് സ്ട്രോങ് ഫുട്ട് ആൾ ഞാൻ പറഞ്ഞല്ലോ 3-5 നോക്കിയിടുക. സോ സെക്കൻഡ് 2-സ്റ്റാർ ആണ്. പിന്നെ ആളെ വാല്യൂ ഞാൻ പറയുന്നില്ല, വാല്യൂ ഒരു കാര്യമൊന്നുമില്ല, നമ്മൾ 1.5 crore എന്നാണ് പറഞ്ഞത്. അപ്പം ആളെ ഡിഫൻഡിങ്ങിലോട്ട് ആളെ അതിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 117 ഡിഫൻഡിങ്, 118 ഫിസിക്കൽ, ഈ രണ്ട് കാര്യങ്ങൾ ആൾക്ക് ഓൾറെഡി ആൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അപ്പം ഇത്ര ഇതിൽ ഫുള്ളായിട്ടുള്ള ഉള്ളതുകൊണ്ട് തന്നെ ആൾ എനിക്ക് തോന്നുന്നു പക്കാ ഡിഫൻഡറാണ് ഡയറി എന്നുള്ളത്. ആളൊരു ചാമ്പ്യൻസ് ലീഗിൽ വന്ന പ്രീമിയർ ലീഗ് പ്ലെയറാണ്, ആളെ ടോട്ടനം സ്പെയറിൻ്റെ പ്ലെയറാണ്. അപ്പം ബാക്കിലൊക്കെ പോകുമ്പോൾ 107 ലോങ് ഷോട്ട്, 108 ഷൂട്ട് പവർ. സോ 100 ഷോട്ട് പാസിങ്, 109 ലോങ് പാസിങ്, ബോൾ കൺട്രോളിങ്, 102 ഉണ്ട്, 114 റിയാക്ഷൻസ്, 105 മാർക്കിങ്, 120 സ്റ്റാൻഡിങ് ടാക്കിൾ, 120 സ്ലൈഡിങ് ടാക്കിൾ, 105 അവർസ്, 100 ഹെഡിങ്, 125 സ്ട്രെങ്ത്, 101 അഗ്രഷൻ, 103 ജമ്പിങ്. സോ അപ്പം നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡിനെങ്കാട്ടും നന്നായിട്ട് ആൾക്ക് ആട്ടബൂസ് കൊടുത്തിട്ടുണ്ട്. ഡിഫൻഡിങ് തന്നെയാണെന്ന് തോന്നുന്നു ആളെ ഒരു പ്ലെയിങ് സ്റ്റൈൽ ഉണ്ടാകാൻ സാധ്യത. കാരണം ആളെ മാർക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ഇതും കൊടുത്തിട്ടുണ്ട്, കൂടാതെ വേറെ ഒന്നുമില്ല. ആളെ ആട്ടബൂട്സൊക്കെ കണ്ട് ഡിഫൻഡിങ്ങിന് മാത്രമുള്ള ആട്ടബൂട്സൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 103 റേറ്റഡ് ആണെങ്കിലും ആൾക്ക് റോയാലും കൂടി കുറച്ച് കൂടുതലാണ്. അപ്പം നമുക്ക് മനസ്സിലാകും ആൾ നന്നായിട്ട് യൂസ്ഫുൾ ആണ് നമുക്ക് വീഡിയോ ഇട്ടിരുന്നത്. സോ അപ്പം വെയ്റ്റ് 90, പിന്നെ ഹൈറ്റ് 1.9, അറ്റാക്ക് വർക്കായിട്ട് വേണ്ടി ഡിഫൻഡിങ്. ഞാൻ പറഞ്ഞു ഡിഫൻഡിങ് വർക്കായിട്ട് ആൾക്ക് ഹൈ ആണ് കൊടുത്തിട്ടുള്ളത്. ഐ തിങ്ക് ആളൊരു പക്ക ഡിഫൻഡറായിട്ട് കളിക്കുന്ന പ്ലെയർ തന്നെ ആയിരിക്കും ഡയറും. നമുക്ക് നോക്കാം സ്കിൽ മൂവ്, ബോൾ റോള്, ബിഗ് ഫസ്റ്റ് പമ്പ്, പിന്നെ ട്രൈറ്റ്സിൽ ഡെവിസിൻ ടാക്കിളാണ് ആൾക്ക് കൊടുത്തത്. ലോങ് പാസ്സറാണ്, ലോങ് പാസ്സർ കൊടുത്തിട്ടുണ്ട് പ്ലേസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡൈവ് ചെയ്യുന്നു, ടാക്ടിക്സൊക്കെ ഡൈവ് ചെയ്യുന്ന പറയുന്നുണ്ട് നിങ്ങൾക്ക് അതിന് അർത്ഥം ഇത്ര ഉള്ളൂ. എനിക്ക് തോന്നുന്നു പക്ക ഡിഫൻഡറായിട്ടായിരിക്കും ആളെ പ്രിൻസിപ്പൽ ചെയ്ത്. ആ രീതിയിൽ നിങ്ങൾ കളിക്കുകയാണ് ജസ്റ്റ് എന്ത് ചെയ്യുക ഡയറിനെ യൂസ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ ആൾ യൂസ്ഫുൾ ആയിട്ട് കളിക്കാൻ കഴിയും, കാരണം ആൾക്ക് നന്നായി വാല്യൂ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്ക് യൂസ്ഫുൾ, ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്നതുകൊണ്ടാണ് സോ മാർക്കറ്റിൽ ആൾക്ക് വാല്യൂ കൂടാൻ കാരണം. എപ്പിക് എറിക് ഡയറാണ് ടോപ്പ്. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക ആളെ കളിക്ക, ജസ്റ്റ് നോക്കാം. ഇനി ആലബയാണ്. സോ അപ്പോൾ ആലബക്കാണ് നിലവിൽ ഞാൻ എടുത്തിട്ട് വെച്ച ഏറ്റവും വാല്യൂ ഉള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ. സ്ട്രോങ് ഫൂട്ടിൽ 5-4 ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. സ്കിൽ മൂവ് ഇനി 113 വരെ പോകുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. 103 OVR +10 സ്കിൽ ബൂസ്റ്റ് ആൾക്ക് നമുക്ക് കിട്ടും നമ്മളെ രീതിയിൽ. ടാക്കിളാണ് ആൾക്കും കൊടുത്തത്, എനിക്ക് തന്നെ ആളും പക്ക ഡിഫൻഡർ തന്നെയാണ്. സോ നോക്കാം നമുക്ക്. 107 ഡിഫൻഡിങ്, 150 ഫിസിക്കൽ. സോ 106 ഡ്രിബ്ലിങ്, 109 പാസിങ്, 96 ഷൂട്ട്, 104 പാസിങ്. നമ്മൾ നേരത്തെ നോക്കിയൊക്കെ പ്ലേയേഴ്സിനെ കാട്ടി കൂടുതൽ ആട്രിബ്യൂട്ട്സ് ആൾക്ക് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ആൾ ഡിഫൻഡിങ് എല്ലാം നമുക്ക് ആ ടൈറ്റ്സിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ 108 ആക്സലറേഷൻ, 101 സ്പ്രിൻറ്റ് സ്പീഡ്, 109 ഷൂട്ട് പവർ, 109 ലോങ് ഷോട്ട്, 100 പൊസിഷനിങ്, 112 ഷോർട്ട് പാസിങ്, 110 ലോങ് പാസിങ്, 150 മിഷൻ, 109 ക്രോസിങ്, 100 കർവ് ഫ്രീ കിക്ക്, 103 ട്രിപ്പിളിങ്, 105 ബോൾ കൺട്രോൾ, 105 ബാലൻസ്, 121 മാർക്കിങ്, 115 സ്റ്റാൻഡിങ് ടാക്കിൾ, സ്ലൈഡിങ് ടാക്കിൾ, അവയർനെസ്. സോ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം
അത്യാവശ്യം ഇല്ല 100 മാലിസ്റ്റിങ്ങിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മളെ ഡിഫെൻഡിങ്ങിനുള്ളത് പോലും അറ്റാക്കിങ്ങിനുള്ളത് പോലും ആൾക്ക് 100 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരുടെ മിഡ്രെ ദൈവത്തിലേക്ക് കളിക്കുന്നുണ്ടാവാം, ലോങ് ഷോട്ടിലേക്ക് ആൾക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ആളെ ആട്രിബ്യൂട്ട്സ് ഒക്കെ കണ്ടിട്ട് ഐ തിങ്ക് ആള് അങ്ങനെ എന്താ പറയുക കളി ഉണ്ടാക്കി എന്താ പ്ലേ മേക്ക് ചെയ്യുന്നൊരു പ്ലെയറായിട്ട് കളിക്കും ബാക്കിൽ തോന്നുന്നുണ്ട്. ജസ്റ്റ് എടുത്ത് നോക്കാം ഡേവിഡ് ആൽബ, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആളെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇനി സ്റ്റോൺസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ആക്ച്വലി എൻ്റെ അടുത്തുള്ള പ്ലെയറാണ് നമ്മളെ ജോബി സ്റ്റോൺസ് എന്നു പറഞ്ഞത്, ജോൺ സ്റ്റോൺസ്. സോ അപ്പം ആളെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടാ, അപ്പോൾ 113 OVR 103 OVR നമുക്ക് കിട്ടും പ്ലസ് 10 സ്കിൽ ബൂസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രെങ്ത് എന്ന് പറഞ്ഞൊരു സ്കിൽ ബൂസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. സ്കിൽ ബൂസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കൂടും, സ്ട്രെങ്ത്, മാർക്കിംഗ്, റിയാക്ഷൻ, ഷെഡിങ്, ജമ്പിങ് കാര്യങ്ങളൊക്കെ കൂടും. 106 പേസ്, 106 ഷൂട്ട്, 103 പാസ്, 103 ഡ്രിബിൾ, 104, 114 ഫിസിക്കൽ. സോ ഐ തിങ്ക് ഞാൻ പറഞ്ഞല്ലോ ആളെന്ന് വെച്ചാൽ നമുക്ക് അറ്റാക്കിങ്ങിലും ഡിഫൻഡിങ്ങിലും യൂസ്ഫുള്ളായ പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി നോക്കിയാൽ കാര്യം ലാസ്റ്റ് പറഞ്ഞതാ, 104 ഷൂട്ടിങ്, 108 ലോങ് പാസിങ് ആൾ കൊടുത്തിട്ടുണ്ട്, 116 വിഷന്, 110 ബോൾ കൺട്രോൾ, 103 ഡ്രിബ്ലിംഗ്, 93 അഗിലിറ്റി, 107 റിയാക്ഷൻസ്, 107 മാർക്കിംഗ്, 123 സ്റ്റാൻഡിങ് ടാക്കിൾ, സ്റ്റേഡിൻ്റെ ക്ലെവർനെസ്. സോ ഐ തിങ്ക് ആൾക്കും നമ്മളെ ആൽബനൊക്കെ പോലെ ഏകദേശമൊക്കെ കൊടുത്തിട്ടുണ്ട്, ലോങ് ത്രോ ആൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആളെ പറഞ്ഞിട്ട് ആളൊരു പ്ലെയിങ് സ്റ്റേഡിയം എന്ന് വെച്ചാൽ ഇത്ര ഉള്ളൂ, ഞാൻ ഓൾറെഡി കളിപ്പിച്ച പ്ലെയറാണെങ്കിൽ പറഞ്ഞാൽ അത് അറ്റാക്കിങ്ങിലും യൂസ്ഫുള്ളാണ്, ഡിഫെൻഡിങ്ങിലും ഉള്ളത് അതിൽ അറ്റാക്കിംഗ് റെക്കറേറ്റ് ഐ എന്ന് കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അറ്റാക്കിങ്ങിൽ എനിക്ക് നന്നായിട്ട് ബെറ്ററായിട്ട് തോന്നുന്നു, ആ ഡിഫെൻഡിങ്ങും അത്യാവശ്യമൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആളെ ആട്രിബ്യൂട്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിൽ കളിക്കുന്നൊരു പ്ലെയറാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കളിക്കുന്നൊരു പ്ലെയറാണെങ്കിൽ സ്റ്റോൺസിനെ യൂസ് ചെയ്തോളൂ, ജോൺ സ്റ്റോൺസ് നല്ല പ്ലെയറാണെന്ന് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കളിപ്പിച്ചപ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് ആൾ. അപ്പം ഇത്രയും പ്ലെയേഴ്സിനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ എന്ന് നമ്മളെ ആൽബനെയാണ്. കാരണം ആൽബൻ്റെ ആട്രിബ്യൂട്ട്സ് അത്രക്കും നന്നായിട്ടുണ്ട്, അപ്പോൾ ആൾക്ക് നല്ല വാല്യൂ ഉണ്ട്. കാര്യങ്ങളൊക്കെ അത്രയും വീഡിയോ നമ്മൾ ചെയ്ത് ഇനി എന്തെങ്കിലും ആണ് കമൻറ്റ് ചെയ്തപ്പോൾ ഇത്ര നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ കൂടി വേണം കേട്ടോ.